Hello friends, welcome to CB's Cooking World. Inna nammala oru barbecue cheyan povana. Kanda velilokka nalla veil aanu. Appo inna nammala oru barbecue aanu cheynathu. Adine barbecue undakkanulla chicken engane cheynanum adinte korchu vera korchu saanangalokke undu adakke engane cheynanum njan ningale kaanichu tharam. Inna namukku kitchenilekku pova. Adine munbayittu ende channel ini aarengile subscribe cheyanundengile subscribe cheyyuka please. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോകരുത്. അപ്പം നമുക്കിനി പോയി ബാർബിക്ക് ഉണ്ടാക്കും. ഇതിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു. നോക്കി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അപ്പം നമ്മുടെ ബാർബിക്കുവിനുള്ള ചിക്കൻ അതിൻ്റെ മസാല പുരട്ടാനായിട്ട് റെഡിയായിട്ട് പോവുകയാണ്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എനിക്കിവിടെ 2 കിലോ ചിക്കനാണ് ഇതുള്ളത്. ഏകദേശം 2 കിലോ ഉണ്ട്. അതിനകത്ത് നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ചിക്കൻ ഇത്, പിന്നെ നമുക്ക് സ്ക്വയർ കുത്താനുള്ളത് ഇത്. രണ്ടിലും ഒരു മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് 2 കിലോ. അപ്പോൾ അതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി 2 കഷ്ണം, വെളുത്തുള്ളി 2, 4, 6 കഷ്ണം ഉണ്ട്, 6 അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഇച്ചിരി മല്ലിയില, ഇച്ചിരി പുതിനയില, ഇത്രയും സാധനങ്ങൾ നമുക്ക് അരച്ചെടുക്കണം. അരച്ചിട്ട് പിന്നെ ബാക്കി നമുക്ക് സാധനങ്ങൾ വേണ്ടത് നാരങ്ങ നീരുണ്ട്, തൈരുണ്ട്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, തന്തൂരി മസാല, പിന്നെ ഉപ്പ്, കസ്തൂരിമേത്തി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത് ചേർക്കാനായിട്ട്. അപ്പം നമുക്കിത് ആദ്യം അരച്ചുകൊണ്ട് ഞാൻ വരാം, എന്നിട്ട് മിക്സ് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പം നമ്മുടെ മിക്സ് റെഡിയാക്കാനായിട്ട് ഉള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും പുതിനയിലയും കൂടെ ഞാൻ അരച്ചെടുത്തോണ്ട് തുള്ളി വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതായിട്ട് അരച്ചെടുത്താണ് അതിന് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇനി മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, നമ്മുടെ ഗരം മസാല അത് 1/2 ടീസ്പൂൺ, പിന്നെ തന്തൂരി മസാല, തന്തൂരി മസാല 3 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി അത് 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട്. ഇനി നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം, രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. ബാക്കി ഇനി നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ടിടാം. അതുപോലെ ഇനി നമുക്ക് തൈര് 1/2 സ്പൂൺ തൈര് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കസ്തൂരിമേത്തി അത് 1 നുള്ളു. നമ്മൾ ഓൾറെഡി ഇത് മല്ലിയിലയും പുതിനയിലയും അരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി കസ്തൂരിമേത്തിയുടെ ആവശ്യമില്ല. അത് 1 നുള്ളു എടുത്തിട്ട് ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അതിനകത്തോട്ട്, എന്നിട്ട് ഈ മിക്സെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈരുള്ളതുകൊണ്ട് തൈരിനകത്തും പിന്നെ നമ്മുടെ മറ്റേ അരച്ച അരപ്പിനകത്തും കൂടെ കിടന്ന് മിക്സ് നല്ലതായിട്ടൊന്ന്. അപ്പം നമ്മുടെ മസാലകളെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഈ നാരങ്ങ നീരും തൈരും ഒക്കെ നമ്മൾ ഒഴിക്കുന്നത് ഒരു ടേസ്റ്റും കിട്ടും, പിന്നെ നമ്മുടെ ഈ ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആകും. അതിന് വേണ്ടിയിട്ടാണ് ഈ നാരങ്ങയും തൈരും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചു. ഇനി നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്ത്. അപ്പോൾ ഈ ചിക്കന് ഈ കാലിൻ്റെ പീസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കണം, അപ്പോൾ അകത്തോട്ട് മസാല ഇങ്ങനെ കീറി പിടിച്ചോളും. ഞങ്ങൾക്ക് ഇന്നിവിടെ നേരത്തെ ഇത് ചെയ്ത് വെക്കുവാണെങ്കിൽ, മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ എളുപ്പമാണ്, നമുക്ക് നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ചോളും. കുറേ സമയം വെക്കുവാണ്, തലേദിവസമൊക്കെ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, പിടിച്ചങ്ങിരുന്നോളും മസാല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ രാവിലെ വെച്ചു, എന്നിട്ട് ഉച്ചയ്ക്ക് അങ്ങ് ബാർബിക്ക് ചെയ്യാൻ പോവാണ് ഞങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ സ്ക്വയറെ കുത്താനുള്ള ഇതും ഈ സെയിം മസാലക്കകത്തോട്ടിട്ട് ഞാനങ്ങനെ എടുക്കും, എന്നിട്ട് വേണം നമുക്ക് എടുക്കാനുള്ളത്. ഈ ചിക്കൻ്റെ പീസെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് മസാലയൊക്കെ ഒന്ന് അതിനകത്തോട്ട് പിടിക്കണം, അല്ലെങ്കിൽ ഈ വലിയ കഷ്ണമായതുകൊണ്ട് പിടിക്കത്തില്ല. അപ്പം നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മൾ ബാർബിക്യൂ ചെയ്യാനായിട്ട് വേറൊരു പുതിയ സാധനം നമുക്കുണ്ട്, പൈനാപ്പിൾ. പൈനാപ്പിൾ 5 പീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ഹണിയും ഈ ചില്ലി ഫ്ലേക്കും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് പുരട്ടി വെച്ചിട്ട് നമ്മളത് ഗ്രില്ലി ബാർബിക്ക് ചെയ്യുന്ന മെഷീനിലിട്ട് ബാർബിക്ക് ചെയ്തെടുക്കണം. അപ്പം അത് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല കിടിലെ സാധനമാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് ഹണി ഇതിനകത്തോട്ട് ഒഴിക്കാം.
ഇത് നമുക്ക് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് എത്രയെന്ന് വെച്ചാൽ അത്ര എടുത്താൽ മതി. അപ്പോൾ ഞാൻ രണ്ടൊരു സ്പൂൺ എടുത്തു, രണ്ട് സ്പൂൺ ഒക്കെ തല്ലി ഒരു സ്പൂൺ കൂടെ വേണ്ടി വരും. അഞ്ചെണ്ണം ഉള്ളതുകൊണ്ട് ഉണ്ട്. എരിവ് ഒത്തിരി ഇഷ്ടമില്ലാത്തൊരു ഒത്തിരി ചില്ലി ഫ്ലേക്ക് ഇട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പരട്ടി കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് അതിനകത്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പരട്ടി വെക്കാം. ഇങ്ങനെ പരട്ടിയാലും മതി, അല്ലെങ്കിൽ അതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. നമ്മൾ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് ഇനിയിപ്പം ബാർബിക്യൂ മെഷീനിലോട്ട്, ബാർബിക്യൂ മെഷീൻ എല്ലാം ചൂടായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിലോട്ട് പറക്കി പറക്കി നമുക്ക് അങ്ങോട്ട് വെക്കാം. ഇതാകണ്ടോ ഭയങ്കര ചൂടാണ്, അതുകൊണ്ടോ ഇവിടെ നല്ല ഭയങ്കര ചൂടാണ് ഇന്നിവിടെ. എപ്പോഴും ഈ ലക്ഷറി കിട്ടത്തില്ല, അപ്പം നമുക്ക് കിട്ടുമ്പോൾ ചാടി നമ്മൾ ചെയ്തു അത്രേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. നാളെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നാളെ നമുക്ക് വെയിൽ കിട്ടിയെന്ന് വരികയല്ല. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അങ്ങ് ചെയ്യുവാണ്. ബാർബിക്യൂ ചിക്കൻ അവിടെ കിടന്ന് വേവുന്നുണ്ട്. അപ്പം നമുക്ക് വേറെ ഇച്ചിരി പണി ഇവിടെയുണ്ട്. ഇങ്ങനെ കമ്പയർ ഇതൊക്കെ നമുക്ക് കുത്തിയെടുക്കാം. എന്നാൽ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ബാർബിക്യൂ ചെയ്തെടുക്കാം. ആ കണ്ടോ, മുമ്പേ ഞാൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കനായിരുന്നു അത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കൊലയിലോട്ട് കുത്തി കുത്തി കൊടുക്കുക. ഇങ്ങനെ കുത്തി നമുക്കിതും ബാർബിക്യൂ ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഭയങ്കര വെയിലാണ്, അങ്ങോട്ട് നോക്കാൻ പോലും മേലെ അതുപോലത്തെ വെയിലാണ് കേട്ടോ. ചിക്കൻ ഒരു വശമൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് കൊണ്ട് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണം, അല്ലാതെ കരിഞ്ഞു പോകും. ആ അപ്പം നമ്മുടെ അടിപൊളി ബാർബിക്യൂ ചിക്കൻ അടിപൊളി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. നല്ല രസമല്ലേ കാണാൻ, എന്ത് ടേസ്റ്റിയാണെന്നറിയോ. ഭയങ്കര മണം വരുന്നു, കൊതി വന്നിട്ട് വയ്യ ഇത് തിന്നാനായിട്ട്. പിള്ളേരെല്ലാം കൊന്ന് വന്നിവിടെ ചുറ്റും കൂടി നിൽപ്പുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാം. അതുപോലെ അടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് അങ്ങോട്ട് പോകാം. ഞാൻ ഇനി അടുത്ത സാധനം വെക്കുന്ന കാണിച്ചു തരാം. ഇനി നമ്മൾ അടുത്തായിട്ട് വെക്കാൻ പോണത് കണ്ടോ, അടുത്തതായിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത് കബാബ്. ഇത് നമ്മുടെ ഹോം മെയ്ഡ് കബാബാണ്. ഞാൻ ഹോം മെയ്ഡ് കബാബിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഹോം മെയ്ഡ് കബാബ് ഉണ്ടാക്കണമെങ്കിൽ പോയി കാണുക, അതിനകത്തിട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കബാബ്. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുക. അതുകൂടെ ഇനി മറ്റേ സ്ക്വയറിൽ മുമ്പുള്ള ഉണ്ടാക്കിയ സാധനങ്ങൾ എല്ലാം ഇവിടോട്ടുമൊക്കെ വെക്കുക. അവിടോട്ടും ഇവിടോട്ടുമൊക്കെ പറക്കി പറക്കി വെക്കുക കണ്ടോ. ഇനി അതെല്ലാം കൂടെ അവിടെ ഇരുന്നാകട്ടെ. ഇവിടെ വെക്കണോ ഇത്? ഇനി നമ്മുടെ പിള്ളേർക്കെല്ലാം കഴിക്കാൻ കൊടുക്കട്ടെ. ആരും നിന്ന നോഹി നിന്ന ഒരാളുകൂടി ഉണ്ട്. ഒരാൾ അടുത്തുള്ള ഫോ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പുളിക്ക് ഇതിനകത്തൊന്നും കയറുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ട് അപ്പുളി വരുന്നില്ല. ഇത് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാം. ഞങ്ങളെല്ലാവരും ഇത് കഴിക്കാൻ പോവാണ്. അപ്പോഴത്തേനും നമ്മുടെ കഥാഭാഗം എന്നിട്ടും നമുക്ക് എടുക്കാം. ഇനി ഒരു ഹൈലൈറ്റഡ് സാധനമുണ്ട്, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത സാധനമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ആ അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല കളർഫുൾ സാധനങ്ങൾ എല്ലാം നല്ല റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമ്മൾ പാത്രത്തിലോട്ടുണ്ട് കേട്ടോ. കോല കിടന്ന് ആടുന്നുണ്ടോ നമ്മുടെ കബാബ് ഉണ്ടോ. എല്ലാം നല്ല റെഡിയായി, കളർഫുൾ ഐറ്റങ്ങളാണ് എല്ലാം. എല്ലാം പാത്രത്തിലോട്ട് എടുക്കാം, എന്നിട്ട് പിള്ളേർക്ക് കൊടുക്കാം. പിള്ളേരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വീണ്ടും. നമുക്ക് എന്നിട്ട് അടുത്ത നമ്മുടെ ഹൈലൈറ്റഡ് സാധനം ഇതേ ഉണ്ടോ, നമ്മുടെ കൈതച്ചക്ക പൈനാപ്പിൾ. പൈനാപ്പിൾ ഞാൻ കാണിച്ചില്ലായിരുന്നു മുമ്പേ അത് ചെയ്തത്. അപ്പം മുളക് ഫ്ലേക്കും തേനും എല്ലാം ഇട്ട് ആണ് ഈ കബ നമ്മുടെ കബാവെല്ലാം തിന്നു കഴിയുമ്പോഴത്തേന് നമുക്കൊരു മധുരം കഴിക്കാൻ. ഇതാ കൈതച്ചക്ക മുളക് ഫ്ലേക്കിലും തേനും ഇട്ട് ചെയ്തത്. ഇത് നമുക്ക് അങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്നാ ടേസ്റ്റെന്ന് അറിയാം, പൂക്കുറ്റി ടേസ്റ്റാണ്. ഇതുണ്ടോ, ഇത് തന്നെ കുടിക്കാൻ നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് തിരിച്ച് മറിച്ച് നോക്കിയിട്ട്, ഇതിനധികം വേവൊന്നുമില്ലല്ലോ, ചുമ്മാ തിരിച്ച് മറിച്ച് വിട്ട് എടുത്താൽ മതി. ആ അപ്പം നമ്മുടെ കൈതച്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കണ്ടോ. കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടായിരുന്നു കേട്ടോ, നല്ല ചൂടാണ്. ഇനി ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി കണ്ടാ, ഇനി നമുക്ക് കഴിക്കാൻ റെഡിയായി. നമുക്ക് മുറിച്ച് മുറിച്ച് അങ്ങ് കഴിച്ചാൽ മതി.
വെച്ചതാണ് കരിദിച്ചക്ക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ പിന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ ചിക്കനും ബീഫിനും കബാബിനും ബീഫ് കബാബാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കബാബിനും എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ ഈ മധുരം കൂടെ കഴിച്ച് ഞങ്ങളുടെ ബാർബിക്യൂ ഡേ എന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം അതുവരേക്കും ബൈ